ഇന്നത്തെ വ്ലോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വണ്ടി എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് എടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പിന്നെ രീതിയിൽ വണ്ടി എടുക്കുന്നത്. അതായത് കുറച്ച് കൺജസ്റ്റഡായ ഒരു സ്പേസിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു മരമുണ്ട്. അപ്പം ഇതൊന്നും തട്ടാതെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരണം. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ ഒരു വെച്ച പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് വലത് ഭാഗത്തേക്ക് തിരിക്കുന്നു നിങ്ങൾ വിചാരിക്കാം. ഇവിടെ നിന്ന് തിരിച്ചെന്നാ സംഭവിക്കുക, ഇവിടെ നിന്നും നിങ്ങൾ ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് സൈഡ് ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ ഒരു പകുതി കഴിയുമ്പോഴേക്കും വണ്ടിയുടെ ഈ ഒരു ഭാഗം ഈ മരത്തിന് ടച്ച് ചെയ്യുന്നൊരവസ്ഥ വരും, മരത്തിന് ഒരയുന്നൊരവസ്ഥ വരും അല്ലേ. നമുക്കറിയാം വണ്ടിയുടെ ബാക്ക് ടയറും കൂടെ കറക്റ്റായിട്ട് പാസ്സായിട്ട് പോകണം. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ എത്ര സ്പേസ് ഉണ്ട് നോക്കുക. അതായത് വണ്ടിയുടെ മുമ്പിൽ എത്ര സ്പേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ വണ്ടിയുടെ മുൻപ് ഭാഗം നോക്കുന്നു, മുൻപ് ഭാഗത്ത് ഇതാ ഈ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടേൺ ചെയ്തിട്ട് വരണം. അതിന് നമുക്ക് എന്ത് ട്രിക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുക? ഇവിടെ നിന്ന് വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നതിന് പകരം, അതായത് നേരെ മുമ്പോട്ടേക്ക് പോകുന്നതിന് പകരം, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വണ്ടി കുറച്ച് ഇടത് ഭാഗത്തേക്ക് ചേർത്തിട്ട് എടുക്കുക, ഈ ഒരു ഭാഗത്തേക്ക് ചേർത്തിട്ട് എടുക്കുക. എന്തിനാണ് അങ്ങനെ ചേർത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്? അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ സ്പേസ് കൂടും. നമുക്കറിയാം ഇവിടെ വളരെ കുറഞ്ഞൊരു സ്പേസാണുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര കുറഞ്ഞ സ്പേസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ഇങ്ങനെ വന്ന് തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ വന്ന് തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മളെ വണ്ടി മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു സ്പേസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കണം. ഇത് എങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ കഴിയുക? ഇത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ ലെഫ്റ്റ് ഭാഗത്ത് കുറച്ച് കയറ്റി എടുക്കണം. അപ്പോൾ ഇങ്ങനെ കയറ്റി എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇത് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ക്ലിയറൻസ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ എത്ര സ്പേസ് ഉണ്ട് നോക്കണം. നോക്കിയിട്ട് മാത്രമേ കൂടുതൽ മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ പ്രാക്ടിക്കലി ഞാനിപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും എങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. വണ്ടിയുടെ പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഫ്രണ്ട് ടയർ ഇത് എവിടെയാണുള്ളത്, ബാക്ക് ടയർ നിങ്ങൾ നോക്കുക. ബാക്ക് ടയർ ഇത് ഇവിടെയാണുള്ളത്. ഇനി പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് ഭാഗം നിങ്ങൾ നോക്കുക. ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് സ്പേസ് ഉണ്ട്, കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് പിന്നെ ലെഫ്റ്റ് ചേർത്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കണം, നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് ചേർത്ത് എടുക്കാൻ പറ്റുമോ നോക്കണം. വണ്ടിയുടെ ബാക്ക് ഭാഗം ഇത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം ലെഫ്റ്റ് ചേർത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ വണ്ടിയുടെ അകത്ത് കയറി, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ ആക്കി വണ്ടി മുന്നോട്ടേക്ക് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് മിററിലൂടെ വ്യക്തമായിട്ട് പിന്നെ വണ്ടിയുടെ ബാക്ക് ടയർ എവിടെയാണുള്ളതെന്ന് കാണാൻ കഴിയുന്നുണ്ട്, റൈറ്റ് സൈഡ്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും എനിക്ക് വണ്ടിയുടെ ബാക്ക് ടയർ ഏകദേശം എവിടെയാണുള്ളതെന്ന് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ആദ്യം മിറർ സെറ്റ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് മനസ്സിലാവുന്ന പോലെ മിറർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഡ്രൈവിംഗിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി ഞാനിപ്പം വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, മുന്നോട്ടേക്ക് എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, വണ്ടി മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ തിരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നമുക്ക് ആക്ച്വലി പോകേണ്ടത് റൈറ്റിലേക്കാണ്, പക്ഷേ നമ്മളിപ്പോൾ തിരിക്കാൻ പോകുന്നത് ലെഫ്റ്റിലേക്കാണ്. എന്തിനാണ് ലെഫ്റ്റിലേക്ക് തിരിക്കുന്നത്? വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇതാ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. തിരിച്ചു പിടിച്ചു. എന്താ വെച്ചാൽ വളരെ കുറഞ്ഞ സ്പേസാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പിടിച്ചത്. ഇപ്പോൾ തിരിച്ചു പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, വണ്ടി പതിയെ മുന്നോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കും. നിങ്ങൾ നോക്കുക, ഇതാ വണ്ടി പതിയെ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇത്ര മുന്നോട്ടേക്ക് പോയി. ഞാനിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെന്ന്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. നോക്കുക നിങ്ങൾ, ഞാനിപ്പോൾ എത്രയാണ് മുന്നോട്ടേക്ക് പോയതെന്ന്. ഇതാ ഇവിടെ നിന്നും ഞാൻ വണ്ടി ടേൺ ചെയ്ത് ഇതാ ഇത്ര മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു. അത്ര മുന്നോട്ടേക്ക് പോയതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്പേസ് കൂടി, കണ്ടില്ല നിങ്ങൾ, ഇവിടെ ഒരു സ്പേസ് കൂടി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനി റൈറ്റിലേക്ക് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ നോക്കുക, ഞാനിത് റൈറ്റിലേക്ക് ഇനി ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഇതാ ഇനി സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു, ഫുള്ളായിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു. നമ്മൾ സ്പേസ് കുറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കുക, ഏതാ ഫ്രണ്ടിലേക്ക് ടേൺ ചെയ്യുന്നു. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം.
വണ്ടിയുടെ പൊസിഷൻ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഫുള്ളായിട്ട് പിന്നെ റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാ ഇവിടെ പിന്നെ സ്പേസ് ഉണ്ട്, വണ്ടി എവിടെയും അരിഞ്ഞു പോകുന്നൊരു പ്രശ്നമില്ല. അതേപോലെ തന്നെ ഇതാ ഇവിടെയും സ്പേസ് ഉണ്ട്, കറക്റ്റാണ്. ഇനിയിപ്പം കൂടുതൽ നമ്മൾ മുമ്പോട്ടേക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് വലത് ഭാഗത്തേക്ക് തിരിക്കുന്നു. ഇനി വണ്ടി പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു, കണ്ടില്ലേ. ഇപ്പോൾ ഇതാ വണ്ടി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ സൈഡ് നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ക്ലിയറൻസ് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ. പരുവായിട്ട് നല്ലൊരു ക്ലിയറൻസ് ഇവിടെയുണ്ട്. ഇതാ പതിയെ മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്, കണ്ടില്ലേ. ഇപ്പോൾ റോഡിന് ലെവലായിട്ടുണ്ട് വണ്ടി. അപ്പോൾ വളരെ ഈസി ആയിട്ട് വണ്ടി തിരിഞ്ഞ് മുന്നോട്ടേക്ക് വന്നു. നിങ്ങൾ നോക്കുക, പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാ വണ്ടി ഇപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് തിരിച്ചു. അപ്പോൾ ആ മരത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ വണ്ടി മുന്നോട്ടേക്ക് തിരിച്ച് റോഡിലേക്ക് ഇറക്കി. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വണ്ടി ഇങ്ങോട്ടേക്ക് ഇറക്കിയത്. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, പല സാഹചര്യത്തിൽ വണ്ടി എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.